ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സമോസൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സമോസൻ്റെ ഷീറ്റാണിത്. അത് ഞാൻ നടു കറക്റ്റായിട്ട് മുറിച്ചതിന് ശേഷം രണ്ട് പീസാക്കി എടുത്തേക്കാണ് കേട്ടോ. ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. എൻ്റെ കയ്യിൽ ഉള്ളത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ റോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ. എന്തെങ്കിലും ഇതേപോലത്തെ സ്റ്റിക്ക് പോലത്തെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് അതിൻ്റെ മേലെ അലുമിനിയം ഫോയിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വേണ്ട അലുമിനിയം ഫോയിൽ തന്നെ കുറച്ച് കട്ടിക്കൊന്ന് ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ ആക്കിയെടുത്ത് നമുക്ക് ഇത് അതുമ്മ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കയ്യിലുള്ളത് കൊണ്ട് ഞാനിതുമ്മ ചെയ്തു എന്ന് മാത്രം. പിന്നെ ഞാനിതിവിടെ യൂസ് ചെയ്യുന്നത് വെള്ളമാണ് കേട്ടോ. ഒട്ടിക്കാനായിട്ട് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. മൈദമാവ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ വേണ്ട ഇതേപോലെ റോളാക്കിയിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ റോൾസും ഞാനിങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കൂ. ഇത്രയും വലിയ ഹോളാക്കി എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇനി ചെറിയതായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് ഇങ്ങനെ ഒരു ഹോ ഇത് ഒരു ഷേപ്പിൽ കിട്ടിയാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി വലുതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫില്ലിങ് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെറുത് മതി എന്നുണ്ടെങ്കിൽ ചെറുതാക്കി എടുക്കുക. ഇത്രയും വലുപ്പം വേണം എന്നൊന്നുമില്ല കേട്ടോ. കണ്ടോ, ഞാൻ ഉദ്ദേശിച്ചത് ആ ഹോളിൻ്റെ സൈസാണ് കേട്ടോ. ഹോള് ചെറുതാക്കി ഉണ്ടാക്കിയാലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാനിത് തലേ ദിവസം ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഒരു ട്രെയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഇനി ഇതൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ടൈം എടുക്കുന്ന പണിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഞാനിത് അവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പാല് എന്ന് പറയുമ്പോൾ 500 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഈ പാലൊന്ന് പിരിഞ്ഞു വരുമല്ലോ. ഇനി ആ പിരിഞ്ഞ പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊന്ന് പിരിച്ചെടുക്കുകയാണ്. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അതൊന്ന് ഞാനത് എടുത്തിട്ട് അത് ഞാൻ കാണിക്കുന്നില്ല. അതൊന്ന് ഞാൻ എടുത്തൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അരിപ്പയിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മേലൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി വിനീഗർ ഒഴിച്ച കാരണം അതിൻ്റെ ഒരു പുളി അതിലുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇനി വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് പാൽ കൂടുതൽ പിരിച്ചെടുത്താൽ മതി കേട്ടോ. ഇത് വേണമെന്നില്ല, ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗീല് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് അതൊന്ന് മെൽട്ടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ജസ്റ്റ് ഒരു ഫ്ലേവറും കൂടി വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു പ്രൊസീജിയർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാല് പിരിച്ചിട്ടുണ്ടല്ലോ, പനീർ എന്നൊക്കെ പറയാം. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് കുറച്ച് ബ്രൗൺ ആയിപ്പോയി പാൽപ്പൊടി. അത് കുഴപ്പമില്ല, കരിഞ്ഞതൊന്നല്ല, ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നെന്നുള്ളൂ കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മളിതിൽ മധുരം ഇട്ടിട്ടില്ല. അപ്പോൾ ഈ മധുരത്തിന് പകരം നിങ്ങൾക്ക് ഷുഗർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, ഒരു കാൽ കപ്പൊന്നും ഇല്ല. അത് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ട് ഒഴിക്കുക, അതിന് അളവൊന്നും പറയുന്നില്ല. അപ്പോൾ അതും ചേർത്ത് കഴിഞ്ഞ് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് പോലെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് ഇങ്ങനെ ആക്കിയെടുത്ത് അത് പോകും കേട്ടോ. ഒരു ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പകുതി പാർട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇതിനി മാറ്റി വെക്കുകയാണ് കേട്ടോ. ചൂടാറാനായിട്ട് വേണ്ടി മാറ്റി വെക്കാം കണ്ടോ. പാലിൻ്റെ ആ ഒരു തരിയും പാൽപ്പൊടിയും ഒക്കെ കൂടിയിട്ട് ഒരു അടിപൊളി ഫില്ലിങ്ങാണ്. ഫില്ലിങ് കറക്റ്റ് റെഡി ആയിട്ടില്ല. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിപ്പിംഗ് ക്രീം ആട്ടോ. പേരിന് മാത്രം എടുത്തിട്ടുള്ളൂ. ഒരു കാൽ കപ്പൊക്കെ മതി. ഇനി ആൾ കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം കുറച്ചും കൂടിയും കൂട്ടിക്കോളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഉണ്ട്. പക്ഷേ അത് ബീറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി അത്ര വേണ്ടാന്ന്. അപ്പോൾ ഞാൻ അതിന്ന് പകുതി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു കാൽ കപ്പോളം മാത്രമാണ് ഇപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുള്ളൂ. ഇനി ആ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ഉണ്ടല്ലോ, അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ല പോലെ കമ്പൈൻ ചെയ്തെടുക്കുക.
ഇപ്പോൾ ഇത് നല്ലപോലെ കമ്പൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഫില്ലിങ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളുടെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഇത് പൊരിച്ചെടുക്കലാണ്. അപ്പോൾ അത് ഇതേപോലെ നല്ല കുണ്ടുള്ള ഒരു ചട്ടി വെക്കണേ, നല്ല ഇതായിട്ടുള്ളത്. എന്നാലാണ് ഇതിങ്ങനെ നല്ല മുങ്ങി പൊരിഞ്ഞ് വരികയുള്ളൂ. അപ്പോൾ ഞാൻ ചെറിയൊരു പാന, ഒരു ചെറിയൊരു പാത്രമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ നമുക്കതൊന്ന് ബ്രൗൺ ആവുന്ന വരെ കണ്ട ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ എടുത്ത് മാറ്റുക. അങ്ങനെ ഞാൻ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഫില്ലിങ് നിറക്കലാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നോസിലൊക്കെ ചെയ്യുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് അങ്ങോട്ട് ആക്കി കൊടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് ഫില്ലിങ് പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ നോസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ ഹോളുള്ള നോസിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ പാലിൻ്റെ തരി ഉള്ളത് കാരണം എന്തായാലും അതിലത് സ്റ്റക്കാവും, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ കുറച്ച് പിസ്താഷ്യോ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് അതിൻ്റെ സൈഡിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ നമ്മുടെ കിഡിലായിട്ടുള്ള മിൽക്കി റോൾ എന്ന് പറയാം, അതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു മിൽക്കി റോളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഒരു കിഡിലെ സാധനം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പൊക്കെ മേലെ ഒഴിക്കാം, പക്ഷേ ഞാൻ ഷുഗർ ഇനി അത്ര വേണ്ടാന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.